നമ്മളൊരു സീരീസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതായത് സ്കിൻ കെയറിൽ ഞാൻ വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രോഡക്റ്റുകളുടെ ഒരു വീഡിയോ. അതിൻ്റെ തേർഡ് വീഡിയോ ആണ് ഇന്ന് ഞാൻ അപ്പോൾ ചെയ്യുന്നത്. ഇതിൽ ആദ്യം തന്നെ കാണിക്കുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഇത് ഞാൻ റീപർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഫോക്സ് ടെയിലിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. ഇതൊരു ഗ്ലോ മോയ്സ്ചറൈസറാണ്. പക്ഷേ എപ്പോഴും ഞാനിത് വാങ്ങിക്കുന്നതാണ് എന്താണെന്നറിയില്ല, ആദ്യമായിട്ട് എനിക്ക് ഇത് വാങ്ങിച്ചിട്ട് പമ്പ് വെക്കാവാത്തത്. അല്ലാത്ത പക്ഷം എനിക്ക് എല്ലായ്പ്പോഴും ഇതിൻ്റെ പമ്പ് വെക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇതിങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഉള്ളിലേക്ക് അബ്സോർബായി പോകുന്ന ഒരു പ്രോഡക്റ്റാണെന്ന് കാണിച്ചു തരാം. സി വളരെ ഈസി ആയിട്ട് ഉള്ളിലോട്ട് അബ്സോർബ് ആവും. അറ്റ് ദ സെയിം ടൈം നമുക്കൊരു ഗ്ലോ ഉണ്ടാവും, സ്കിന്നൊരു ഗ്ലോ ഉണ്ടാവും. കണ്ടില്ലേ, അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നിൻ്റെ ഒരു ഗ്ലോ കീപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഞാൻ കഴുത്തിൽ കുറച്ചധികം മോയ്സ്ചറൈസർ ഇടാറുണ്ട്. ഇതിൻ്റെ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും വെയിലുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മോയ്സ്ചറൈസർ ഇട്ട് അവിടെ നിന്ന് ഹൈഡ്രേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സൺഷൈൻ ഇട്ട സെറ്റാണ്, വേറെ ഒന്നും പേടിക്കാനില്ല. അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു മോയ്സ്ചറൈസർ ഇട്ട് സെറ്റ് ചെയ്യുക കഴുത്ത്, എന്നിട്ട് അതിൻ്റെ മുകളിൽ സൺസ്ക്രീൻ ഇടുകയാണെങ്കിൽ നല്ല എഫക്റ്റ് ആയിരിക്കും. അതുപോലെ ഒരിക്കലും മോയ്സ്ചറൈസർ ഇടുമ്പോൾ നിങ്ങളുടെ നെറ്റി സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ചില ആൾക്കാർ മുടി കൊണ്ട് മറയുന്നതല്ലേ, അതുകൊണ്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാതെ ഇടുന്ന കാണാറുണ്ട്. സൺസ്ക്രീൻ ഇടുന്നതിന് മുൻപ് എന്തായാലും നമ്മൾ മോയ്സ്ചറൈസർ ഇടണം കേട്ടോ. അത് സത്യം പറഞ്ഞാൽ ഒരു ബേസ് കൂടെയാണ്. നമ്മുടെ സ്കിന്നിൻ്റെ ഏറ്റവും ഔട്ടർ ലെയറിൽ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടൊന്ന് ഹൈഡ്രേഷൻ കൊടുത്തിട്ട് പിന്നെ നമ്മൾ വേറെ പ്രോഡക്ട്സുകൾ ഇടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രൊട്ടക്ഷൻ ഈസ് ഗ്രേറ്റ്. അപ്പോൾ സൺസ്ക്രീൻ ഇടുന്നതിന് മുന്നേ എന്തായാലും എന്ത് ചെയ്യണം, മോയ്സ്ചറൈസർ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അപ്ലൈ ചെയ്തിട്ട് കണ്ടിട്ടില്ല, അതിൻ്റെ ഒരു ഗ്ലോ മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പേരൊന്നുകൂടെ ഞാൻ പറയാം, ഫോക്സ് ടെയിലിൻ്റെ സൂപ്പർ ഗ്ലോ മോയ്സ്ചറൈസർ. ഇത് ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കാണിക്കുന്ന പ്രോഡക്ട്സിൻ്റെ. അപ്പോൾ ഇനി രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇത് ഒരു ലിപ് ബാം ആണ്. ഹൈഫൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ലിപ് ബാം. ഇതിൻ്റെ ഒരു കളറൊക്കെ കുറച്ച് ഫെയ്ഡ് ആയിട്ടുണ്ടാവും. റീസൺ ഞാൻ ഇതെൻ്റെ ബാഗിൽ കരുതുന്നത് കൊണ്ട് എൻ്റെ ബാഗിലൊക്കെ കിടന്നിട്ട് ചെറിയ രീതിയിൽ ഇതിൻ്റെ കവറിന് ചേഞ്ച് പറ്റിയിട്ടുണ്ട്, കളർ ചേഞ്ച്. ഇതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ഇന്നലെ ഡോർ ലോക്ക് ചെയ്യുന്ന സമയത്ത് കൈ തട്ടിയത്. ഓക്കെ, ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ, ജസ്റ്റ് കുറച്ച് മതി നമുക്ക് കൺസിസ്റ്റൻസി. ഇതാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇതിങ്ങനെ ഇത് ഞാൻ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ വെച്ചാൽ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മുടെ ചുണ്ടത്ത് ഒരു സാധനം ഇട്ടിട്ടുണ്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് SPF 30 ഉണ്ട്. SPF 30 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ 30. ഇത് നേരത്തെ മോയ്സ്ചറൈസർ ആയതാണ്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളൊന്നും ഡ്രസ്സ് ഇല്ലാതെ ശ്രദ്ധിക്കുക. അയാനും കുഴപ്പമൊന്നും ഇല്ല, കുറച്ച് ഞാൻ ഉണങ്ങിക്കോളും. അപ്പോൾ ഇതിന് ഹൈഫൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഈ ഒരു ലിപ് ബാം അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല പുറത്തൊക്കെ പോകുന്ന സമയത്ത് സ്കിന്നിന് മാത്രം, നമ്മുടെ മുഖത്ത് മാത്രമല്ല നമ്മുടെ ചുണ്ട് മുഖത്ത് വരുന്നൊരു ഭാഗം തന്നെ. അപ്പോൾ അവിടെ എന്തായാലും സൺ നന്നായിട്ട് അടിക്കും, അപ്പോൾ സൺ അടിക്കുന്നൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെയും പ്രൊട്ടക്ഷൻ കരുതുക. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കരുതുന്ന ഒരു ലിപ് ബാമാണ് ഈ ഒരു ലിപ് ബാം, വിച്ച് ഇസ് സോ ഗുഡ് ആൻഡ് ഒരു റീപർച്ചേസിങ് പ്രോഡക്റ്റാണ് ഇത്. ആൻഡ് ദെൻ വരുന്നത് ഫോക്സ് ടെയിലിൻ്റെ ഒരു റാപ്പിഡ് സ്പോട്ട് ഡിറ്റക്ഷൻ ഒരു സീറമാണ്. ഇത് വരുന്നത് ഒരു വൈറ്റ് ടെക്സ്ചറിൽ വരുന്ന, നമ്മളൊരു ക്രീമി വൈറ്റ് ടെക്സ്ചർ വരുന്ന ഒരു പ്രോഡക്റ്റാണ്. ജസ്റ്റ് തീരാറായിട്ടുണ്ടാവും. ഇതൊരു ഗ്ലാസ് ബോട്ടിലാണ് വരുന്നത്. ഇത് വളരെ വേർത്തി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ജസ്റ്റ് ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ആൻഡ് ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനകത്ത് പെപ്റ്റൈഡൊക്കെ ഉണ്ട്. മെയിനായിട്ട് ഇതിനകത്ത് വരുന്നത് ട്രാൻസമിക് ആസിഡും അതുപോലെ തന്നെ ഓഗ്ലിക്കോ പെപ്റ്റൈഡ് 68. എല്ലാ സ്കിൻ ടൈപ്പുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ഫില്ലർ വളരെ ഈസി ആയിട്ട്, അപ്ലിക്കേറ്റർ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്ലിക്കേറ്ററാണ്. ആൻഡ് ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് രാവിലെ എഴുന്നേറ്റ് മുഖം പിന്നെയും ഫേസ് വാഷ് ചെയ്ത് കളയുക, വളരെ നല്ലതാണ്. വേറെ രണ്ട് നല്ല ലിപ് ബാംസ് കാണിച്ചു തരാം. ഈ ലിക്വിഡ് ലിപ് ബാം അല്ലാതെ ഇങ്ങനെ വരുന്ന ലിപ് ബാംസ് ഉണ്ട്, ഈ ട്യൂബിൽ ഇങ്ങനെ വരുന്ന, വിച്ച് ഈസ് ടിൻഡഡ്. നേരത്തെ കണ്ട ലിപ് ബാം നോൺ ടിൻഡഡ് ആണ്, അതിന് കളറൊന്നുമില്ല. അത് ഹൈഫൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കളറില്ലാത്ത ലിപ് ബാമാണ്. എന്നാൽ ഇത് വിഷ് കെയർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ലിപ് ബാമാണ്. ഇത് കണ്ടോ, ഇതിന് ചെറിയൊരു ടിൻഡുണ്ട്. നോട്ട് എ ഗ്രേറ്റ് ടിൻ, ബട്ട് ഇറ്റ്സ് എ ടിൻഡ് ആക്ച്വലി. ഇതൊരു കളറുള്ള ഒരു ലിപ് ബാമാണ്. ഇറ്റ്സ് എ നൈസ് വൺ. ഞാൻ ചില സമയങ്ങളിലൊക്കെ വീഡിയോ യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഡാർക്കായിട്ടിരിക്കുകയാണെങ്കിൽ ഞാനിത് യൂസ് ചെയ്യാറുണ്ട്.
വീഡിയോസിൽ നമ്മൾ പബ്ലിക് അപ്പിയറൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി വീഡിയോയിൽ ഡൾ ആയിരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ വീഡിയോ ആളുകൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ദേ വിൽ സ്കിപ്പ് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോയിൽ എൻഗേജ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രെയിം നന്നായിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ ചില ലൈറ്റിങ്ങിൽ ഭയങ്കര ഡൾ ആയിരിക്കും. ഇന്ന് ഇപ്പോൾ ഈ ലൈറ്റിങ് ഞാൻ കുറച്ച് ഡള്ളാണ്. അത് നമ്മളുടെ ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു ഡ്രസ്സിൻ്റെയും അതുപോലെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെയും ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെയും ഒക്കെ, ബെഡ്ഷീറ്റ് അല്ല കംഫർട്ട്, കംഫർട്ടറാണ്, ഇതിൻ്റെയൊക്കെ ഒരു ആകെ തുകയായിരിക്കും എൻ്റെ ആ ഒരു വീഡിയോയിലുള്ള അപ്പിയറൻസ് എന്ന് പറയുന്നത്. എൻ്റെ മുഖത്തുള്ള ഒരു വെളിച്ചം എല്ലാം ഇതിനെ ബാധിക്കും. സോ ചില സമയങ്ങളിൽ ഡള്ളാകുന്ന സമയത്ത് വി യൂസ് ടു അപ്ലൈ ഈ ഒരു ലിബാം. സോ ഞാൻ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം, ചെറിയ ചേഞ്ചസേ വരത്തുള്ളൂ, കാരണം ഇത് കുറേ കളറൊന്നുള്ളൊരു പ്രോഡക്റ്റല്ല. സി ഗിവ് മീ എ ലൈറ്റ് ടിന്റ്. ആക്ച്വലി വളരെ നോർമൽ ആയിട്ടുള്ളൊരു ടിന്റാണ്, ഒട്ടും തന്നെ അധികമല്ല, അതാണ് ഇതിനെ പറ്റി പറയാനുള്ളത്. നേരത്തെ മോയ്സ്ചറൈസറിൻ്റെ ഗ്ലോ ആണ് കേട്ടോ. ഇപ്പോൾ ഇനി കാണിക്കാൻ പോകുന്നത് വിഷ് കെയറിൻ്റെ തന്നെ മറ്റൊരു, ഇനിയിപ്പോൾ നിങ്ങൾ കളറ് ഉള്ള ടിൻ്റ് ഉള്ള ലിപ് ബാംസ് വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ വിഷ് കെയർ തന്നെ ഇറക്കുന്ന ഈ ഒരു കളറില്ലാത്ത ടിൻ്റ് ഇല്ലാത്ത ലിപ് ബാം ഉണ്ട്, കണ്ട ഇത് രണ്ടും. അപ്പോൾ ഇതും ഒരു ലിപ് ബാമാണ്, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ടിൻ്റ് ഇഷ്ടമല്ലാത്തവരെയും ടിൻ്റ് ഇഷ്ടമുള്ളവരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കാം വിഷ് കെയർ ഇതുപോലെ രണ്ട് വേരിയൻസ് ഓഫ് ലിപ് ബാംസ് ഇറക്കിയിരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ഹെൽപ്ഫുൾ ആണ് കേട്ടോ, നൈറ്റൊക്കെ ഇത് അപ്ലൈ ചെയ്തിട്ട് കിടക്കുന്നത് നല്ലതാണ്. ഇതിനകത്ത് സെറമൈഡ് ഉണ്ട്, ഇത് നമ്മളെ ലിപ്പിനെ സൂത്തൻ ചെയ്യുന്ന ഒരു ലിപ് ബാമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് സെറമൈഡ് ഉണ്ടെങ്കിൽ പോലും ഇതിലെ ടിൻഡാണ്, ടിൻഡ് ആയതുകൊണ്ടാണ് അതിന് എന്ത് ചെയ്യുന്നത് ഒരു ഡിഫറൻസ് ഉള്ളത്. വേറെ ഡിഫറൻസ് ഒന്നും ഇത് രണ്ടും തമ്മിലില്ല, ഒന്നിൽ കളറുണ്ട് ഒന്നിൽ കളറില്ല, അത്രയേ ഉള്ളൂ. ആ പ്രോഡക്റ്റുകളും ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്നതാണ്. ആമസോണിൽ ഓഗസ്റ്റ് 16 മുതൽ ഓഗസ്റ്റ് 20 വരെ ഒരു അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിൽ നടക്കുന്നുണ്ട്. ഇതിനകത്ത് അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിൽ എന്ന് പറയുന്ന പോലെ തന്നെ 70% ഡിസ്കൗണ്ട്സ് ഓഫ് പല പ്രോഡക്ട്സുകൾക്കും ഉണ്ട്. ഇത് വെറൈറ്റി ഓഫ് ഫാഷൻ ആൻഡ് ബ്യൂട്ടി ബ്രാൻഡ്സിന് കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊരു നല്ല ചാൻസ് ആണ്, ഗോ ആൻഡ് പർച്ചേസ്. സോ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നമുക്ക് പ്രോഡക്റ്റ് റീപർച്ചേസ് ചെയ്തതിൻ്റെ ഒരു ഫോർത്ത് വീഡിയോ വരാനുണ്ട്, വിച്ച് വിൽ ബി കമ്മിങ് സൂൺ ഓൺ ദ വീഡിയോ. ആൻഡ് നമ്മൾ കുറേ ഷോർട്സ് വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം കണ്ട് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.